ആദ്യം ചെയ്യുന്നതിന് ഒന്നെന്നും രണ്ടാമത് ചെയ്യുന്നതിന് രണ്ടെന്നും ആ ഓർഡർ അനുസരിച്ച് നമ്പർ ചെയ്യുക ചിത്രങ്ങൾ നോക്കിക്കേ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് വിച്ച് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഡു ഇൻ ദ മോർണിംഗ് യെസ് ബ്രഷിംഗ് ദ ടീ ദിസ് ഇൻഡ് ഇറ്റ് ഫസ്റ്റ് തിങ് ഈസ് ബ്രഷിംഗ് ദ ടീത്ത് സോ പുട്ട് വൺ ഇൻ ദാറ്റ് കോളം ദെൻ വിച്ച് ഈസ് ദ സെക്കൻഡ് തിങ് You do in the morning. Yes, after brushing, we eat food, isn't it? Eating food. Eating food. Then, which is the third thing? Which is the third thing? Yes, getting ready to school, isn't it? Getting ready to school. She is combing her hair, isn't it? Then, which is the fourth one? Taking the bag. Taking the bag and going, isn't it? Then which is the fifth one? Yes, ready to go to school. Then which is the last one, sixth one? Is yes, going to the school in the bicycle. Going to the school in the bicycle. So all of you put the right numbers in the boxes given. Then next one at what time? ഏത് ടൈമിലാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഗോയിങ് ടു സ്കൂൾ എപ്പോഴാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് എസ് മോർണിംഗ് എഴുതിയിട്ടുണ്ടല്ലേ എവിടെ ദെൻ ദ സെക്കൻഡ് വൺ ദ സൺ സെറ്റിങ് എപ്പോഴാണ് സൺ സെറ്റ് ചെയ്യുന്നത് എസ് ഇൻ ദ ഈവനിങ് അപ്പോൾ അവിടെ ഈവനിങ് എഴുതുക ബേഡ്സ് റിട്ടേണിംഗ് ടു നെസ് പക്ഷികളൊക്കെ തിരിച്ചു കൂടണയുന്നത് എപ്പോഴാണ് എസ് ഇൻ ദ ഈവനിങ് െറ്റിംഗ് ദ ന്യൂസ് പേപ്പർ എപ്പോഴാണ് നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടുന്നത് യെസ് ഇൻ ദ മോർണിംഗ് ദെൻ എൻഡ് ഓഫ് സ്കൂൾ സ്കൂളിലെ ഒരു ഡേയുടെ അവസാനം അതെന്താണ് സ്കൂളിലെ ഒരു ഡേയുടെ അവസാനം യെസ് ഈവനിങ് അല്ല ഈവനിങ്ങിലാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ദെൻ ഈറ്റിംഗ് ലഞ്ച് എപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് യെസ് ഇൻ ദ ആഫ്റ്റർനൂൺ സോ യു ഹാവ് ടു റൈറ്റ് ആഫ്റ്റർനൂൺ നാവ് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ആ ദയർ ഇൻ എ വീക്ക് എത്ര ദിവസങ്ങളാണ് ഒരാഴ്ചയിലുള്ളത് സെവൻ എസ് എൻഡിൻ സെവൻ ഡേയ്സ് ഹവ് ടു റൈറ്റ് സെവൻ ദയർ ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം ഏതാണ് യെസ് സൺഡേ വിച്ച് ഈസ് ദ ലാസ്റ്റ് ഡേ അവസാനത്തെ ദിവസം ഏതാണ് യെസ് സാറ്റർഡേ ഇനി സൈഡിൽ നോക്കിക്കേ എല്ലാ ഡേയ്സിൻ്റെയും പേരുകൾ തന്നിട്ടുണ്ട് നോക്കിക്കോ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ദൻ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എവ്രി വീക്ക് ഹാസ് സെവൻ ഡേയ്സ് സേതം അലൌഡ് ഇൻ ദ റൈറ്റ് ഓർഡർ എല്ലാ ആഴ്ചയ്ക്കും ഏഴ് ദിവസങ്ങളാണുള്ളത് അത് നിങ്ങൾ ഓർഡർ അനുസരിച്ച് ഉറക്കെ പറയാനാണ് റൈറ്റ് ദ സെവൻ ഡേയ്സ് ഓഫ് എ വീക്ക് ഇൻ ഓർഡർ അടുത്ത അതിൻ്റെ താഴെ നിങ്ങൾ ഈ സെവൻ ഡേയ്സിനെ ഓർഡർ അനുസരിച്ച് എഴുതാനാണ് എങ്ങനെ എഴുതും സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ വിനുസ് വീക്ക് വിനുവിൻ്റെ ഒരാഴ്ചത്തെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിനു ചെയ്തിരിക്കുന്നത് സൺഡേ വെൻ ടു ദ സു സെൻഡേറ്റ് എവിടേക്ക് പോയി സൂവിലേക്ക് പോയി മൺഡേ ഗോട്ട് എ പ്രൈസ് ഇൻ ദ സ്കൂൾ അസംബ്ലി സ്കൂൾ അസംബ്ലിയിൽ വെച്ചവനൊരു സമ്മാനം കിട്ടി ട്യൂസ്ഡേ വെൻ ടു ദ ലൈബ്രറി ട്യൂസ്ഡേ ഇവിടെ പോയി ലൈബ്രറിയിലേക്ക് പോയി വെനസ്ഡേ വെൻ ടു ഹോം വിത്ത് മദർ ആഫ്റ്റർ സ്കൂൾ ബുധനാഴ്ച സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയി തേഴ്സ്ഡേ റെഡ് സ്റ്റോറി ബുക്സ് വിത്ത് ഫ്രണ്ട്സ് ബൈ സിറ്റിങ് അണ്ടർ എ ട്രീ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം എന്ത് ചെയ്തു ആ കഥാപുസ്തകങ്ങൾ വായിച്ചു ഫ്രൈഡേ സെലിബ്രേറ്റഡ് ബർത്ത്ഡേ ഫ്രൈഡേ എന്ത് ചെയ്തു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു സാറ്റർഡേ വെൻ ടു ദ ബീച്ച് ശനിയാഴ്ച എവിടേക്ക് പോയി ബീച്ചിലേക്ക് പോയി ഓരോന്നും എഴുതാമല്ലോ ഓരോ ദിവസവും ഇനു എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ദിവസങ്ങളുടെ പേരും എഴുതി അത് എഴുതുക ഓക്കേ ദെൻ പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് റൈറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഡിഡ് ഈച്ച് ഡേ ഓഫ് ദ ലാസ്റ്റ് വീക്ക് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ദിവസവും ചെയ്ത ഒരു ഓരോ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതുക സൺഡേ സൺഡേ ചിലരൊക്കെ ചർച്ചിൽ പോയി കാണുമല്ലേ അപ്പം നമുക്കവിടെ എഴുതാം വെൻ ടു ചേർച്ച് അങ്ങനെ എഴുതാമല്ലോ ഇനി വേറെ എവിടെയെങ്കിലും പോയവർ എഴുതുക അതുപോലെ മൺഡേ മൺഡേ നിങ്ങൾ എന്താ ചെയ്തത് ട്യൂസ്ഡേ എന്ത് ചെയ്തു വെനസ്ഡേ എന്ത് ചെയ്തു തേഴ്സ്ഡേ എന്ത് ചെയ്തു ഫ്രൈഡേ എന്ത് ചെയ്തു സാറ്റർഡേ എന്ത് ചെയ്തു അത് ടീച്ചറിനായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ചെയ്തത് അപ്പം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ എഴുതി ടീച്ചറിന് അയച്ചു തരിക ഓക്കെ ദെൻ വിച്ച് ആർ ദ സ്കൂൾ ഹോളിഡേയ്സ് താഴെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കിക്കോ അതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ സ്കൂൾ ഹോളിഡേയ്സ് ഏതൊക്കെ ദിവസങ്ങളാണ് സ്കൂൾ ഹോളിഡേയ്സ് ആ സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്കറിയാം അല്ലേ അപ്പോൾ അതവിടെ എഴുതണം സാറ്റർഡേ സൺഡേ വിച്ച് ഡേ കം ബിറ്റ്വീൻ മൺഡേ ആൻഡ് വെനസ്ഡേ മൺഡേക്കും വെനസ്ഡേക്കും ഇടയ്ക്കുള്ള ദിവസം ഏതാണ് എസ് ഏതാണ് ട്യൂസ്ഡേ ട്യൂസ്ഡേ എന്നവിടെ എഴുതുക

നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ആണ് അന്ന് ആ സ്കൂളിൽ അസംബ്ലി ഉണ്ട് യെസ്റ്റർഡേ ഇന്നലെ എന്തായിരുന്നു സൺഡേ സ്കൂൾ ഹോളിഡേ ഇന്നലെ സ്കൂളിൽ ഹോളിഡേ ആയിരുന്നു ദൻ നെക്സ്റ്റ് വൺ കലണ്ടർ യു ക്യാൻ സീ എ കലണ്ടർ ഹിയർ സെൻഡ് ഇറ്റ് റൈറ്റ് ദ മന്ത്സ് ഇൻ ദ കലണ്ടർ ഇൻ ഓർഡർ നമ്മൾ മന്ത്സിൻ്റെ പേരൊക്കെ പഠിച്ചു കഴിഞ്ഞു നമ്മൾ നേരത്തെ എല്ലാം പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതെല്ലാവർക്കും അറിയാം നമ്മളത് എഴുതണോ ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ അതിങ്ങനെ ഓർഡർ ആയിട്ട് ജനുവരി ടു ഡിസംബർ എല്ലാവരും എഴുതി ടീച്ചറിന് അയച്ചു തരുക ഓക്കേ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്